സഹീറുദ്ദീൻ മുഹമ്മദ് എന്നായിരുന്നു ബാബറുടെ യഥാർത്ഥ പേര്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഫർഖാന എന്ന സ്ഥലത്തുള്ള തിമൂറി ഭരണാധിപനായിരുന്ന ഉമർ ഷെയ്ഖ് മിർസയുടെ മൂത്ത പുത്രൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ ഉമർ ഷെയ്ഖ് തിമൂറിന്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ്. അമ്മ ഖുത്ലക് നഗർ ഖാനം ചെങ്കിസ്ഖാന്റെ 13-ാം തലമുറയിലുള്ള നേർ പിന്തുടർച്ച അവകാശിയുമാണ്. 1483 ബാബർ ജനിച്ചത്. അധികം വൈകാതെ തന്നെ 1494 പിതാവ് മരിക്കുകയും 11 വയസ്സ് മാത്രം പ്രായമുള്ള ബാബറിന് രാജ്യഭാരം ഏൽക്കേണ്ടതായും വന്നു. ബാബറിന്റെ ചെറുപ്പകാലത്ത് തന്നെ ഉസ്ബെക്കുകൾ ട്രാൻസോക്സിയാനയിൽ നിന്നും തിമൂറുകളെ തുരത്തിയിരുന്നു. അതിനാൽ 1494 തന്റെ 12-ാം വയസ്സ് മുതലേ തന്നെ പൂർവികൻ തിമൂറിന്റെ തലസ്ഥാനമായിരുന്ന സമർഖണ്ഡും കുറഞ്ഞപക്ഷം തന്റെ തലസ്ഥാനമായിരുന്ന ഫർഖാനയെങ്കിലും തിരിച്ചുപിടിക്കാനായി ബാബർ ഉസ്ബെക്കുകളുടെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. 2 വട്ടം ഫർഖാനയുടെ തലസ്ഥാനമായ അന്തിജാനിലെത്താനും 1497 7 മാസത്തെ യുദ്ധത്തിന് ശേഷം കുറച്ച് മാസക്കാലത്തേക്ക് സമർഖണ്ഡ് പിടിക്കാനും ബാബറിന് സാധിച്ചു. പക്ഷേ ഉസ്ബെക്ക് പട അവരെ വീണ്ടും തുരത്തി. അവിടെ നിന്നും പലായനം ചെയ്ത് 1504 തന്റെ 22-ാം വയസ്സിൽ ഹെറാത്തിലെ ഭരണാധികാരിയും ബന്ധുവുമായിരുന്ന ഹുസൈൻ ബെഗ് ബെഖാറയോട് കൂടി ചേരാനായി ഫർഖാനിൽ നിന്നും കുറച്ച് കൂട്ടാളികളോടൊപ്പം ബാബർ യാത്ര തിരിച്ചു. സഹോദരന്മാരായ നാസർ, ജഹാംഗീർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതേ വർഷം ജൂൺ മാസത്തിൽ ബാബറും കൂട്ടരും ഓസസ് കടന്ന് ഹിന്ദുക്കുഷിന് വടക്കുള്ള കഹ്മേർ താഴ്വരയിലെത്തി. ഇവിടെ വെച്ച് ഹിസാറിലെ രാജാവിന്റെ കുറെ അനുചരന്മാരും സഖ്യത്തിലെത്തി. ഇതോടെ തന്റെ പദ്ധതികൾ പുനരാവിഷ്കരിച്ച് ബാബർ ക്യുപ്ചാക് ചുരം വഴി ഹിന്ദുക്കുഷിന് തെക്കോട്ട് കടന്ന് കാബൂളിലെത്തി. 1504 കന്ദഹാറിലെ അർപ്പുൻ കുടുംബത്തിൽ നിന്നുള്ള മുഖ്യമിനെ തോൽപ്പിച്ച് കാബൂളിലെ ഭരണാധികാരിയായി. അഫ്ഗാനിസ്ഥാന്റെ കിഴക്കും തെക്കുകിഴക്കും ഭാഗങ്ങളുടെ നിയന്ത്രണത്തിനായി ബാബറും അർപ്പൂനുകളും പിന്നീടും വളരെ കാലം പോരാടി. കാബൂൾ പിടിച്ചടക്കിയതിന് പിന്നാലെ ബാബർ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തി. സാധന സാമഗ്രികൾ എത്തിക്കുന്നതിലുള്ള അപര്യാപ്തതയും കാലാവസ്ഥാ പ്രശ്നങ്ങളും മൂലം ഈ ആക്രമണം പരാജയപ്പെട്ടു. പിന്നീട് 1519 വരെ ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് അദ്ദേഹം മുതിർന്നില്ല. 1505 ബാബറിന്റെ അമ്മാവനായ ഹെറാത്തിലെ സുൽത്താൻ ഹുസൈൻ മിർസ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തെ സഹായിക്കാനായി അവിടേക്ക് തിരിച്ചു. ബാബർ എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ മറ്റു അമ്മാവന്മാർ ചെങ്കിസ്ഖാന്റെ മൂത്തപുത്രന്റെ വംശപരമ്പരയിലുള്ള ഷെയ്ബാനി ഖാനോട് പിടിച്ചു നിൽക്കാൻ കേൾപ്പില്ലാത്തവരാണെന്ന് മനസ്സിലാക്കിയ ബാബർ ഹെറാത്തിൽ തന്നെ നിലവറപ്പിച്ചു. ഇക്കാലത്ത് അദ്ദേഹം സാഹിത്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുകയും നഗരപരിഷ്കരണ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. ഉയ്ഗുർ എന്ന ചൈനീസ് വംശജനായ മിർ അലി ഷെയർ നബായിയുമായി അടുപ്പത്തിലുമായി. അദ്ദേഹത്തിന്റെ ചഗതായി ഭാഷയിലെ പ്രാവീണ്യത്തിൽ ആകൃഷ്ടനായാണ് തന്റെ ആത്മകഥയായ ബാബർ നാമ എഴുതാൻ ചഗതായി ഭാഷ അദ്ദേഹം തിരഞ്ഞെടുത്തത്. 1507 ബാബർ കാന്ദഹാർ പിടിച്ചെടുത്തു. അവിടെ തന്റെ സഹോദരൻ നസീർ മിർസയെ ഭരണമേൽപ്പിച്ച് അദ്ദേഹം കാബൂളിലേക്ക് തിരിച്ചു. എന്നാൽ ഷെയ്ബാനി ഖാൻ അമ്മാവന്മാരെ പ്രലോഭിപ്പിക്കാൻ വീണ്ടും തുടങ്ങിയതോടെ ബാബർ പിന്മാറാൻ നിൽക്കുന്നതിനായി. അപ്പോഴും സമർഖണ്ഡ് പിടിച്ചെടുക്കാനുള്ള മോഹം ബാബറിന്റെ മനസ്സിൽ തപ്പിക്കൊണ്ടേയിരുന്നു. ഷെയ്ബാനി ഖാന്റെ മരണം സമർഖണ്ഡ് സ്വന്തമാക്കാനുള്ള അവസാന അവസരമായി ബാബർ കരുതി. സഫവി സുൽത്താൻ ഇസ്മായിൽ 1-ാമനുമായി സന്ധി ചേരുകയും അവരുടെ സഹായത്തിൽ സമർഖണ്ഡിലെത്തിയ ബാബർ പേർഷ്യക്കാരുടെ സഹായത്തോടെ നഗരം അധീനതയിലാക്കി. എന്നാൽ ഷിയാക്കളായ പേർഷ്യക്കാരുമായുള്ള സുഹൃത്ത് ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. ഷാ ഇസ്മായിൽ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ബാബറിന് തന്റെ സുന്നികളായ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അസൗകര്യമുള്ളതായിരുന്നു. അതുകൊണ്ട് പേർഷ്യക്കാരുമായുള്ള ബന്ധം ബാബർ ഉപേക്ഷിച്ചു. ഇതിനെ തുടർന്ന് ഉസ്ബെക്കുകൾ വീണ്ടും ആക്രമിക്കുകയും ബാബറിന് സമർഖണ്ഡ് ഉപേക്ഷിച്ച് 1514 വീണ്ടും കാബൂളിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഉസ്ബെക്കുകളുടെ അധിനിവേശം ഭയപ്പെട്ട ബാബർ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിലെ പരിസ്ഥിതിയെയും കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ബാബർ ഇതിനകം സയ്യിദ് രാജവംശത്തിന്റെ പൈതൃകം അവകാശപ്പെട്ടു തുടങ്ങി. ബാബറുടെ പൂർവികനായ തിമൂറിന്റെ ഒരു ഗവർണറായ കിസർ ഖാനാണ് ദില്ലിയിലെ സയ്യിദ് സാമ്രാജ്യം സ്ഥാപിച്ചത്. 1451 ലോധി വംശജർ അധികാരമേറ്റെടുക്കും വരെ സയ്യിദ് വംശജരാണ് ദില്ലി ഭരിച്ചിരുന്നത്.
തിമൂറിന്റെ രാജ്യഭാഗങ്ങൾ എല്ലാം തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം ലോധിക്ക് ബാബർ ഒരു പരുന്തിനെ ദൂതന്റെ രൂപത്തിൽ അയച്ചു. എന്നാൽ ലോധി അനങ്ങിയില്ല. ബാബർ പതിയെ സൈന്യത്തെ കൂട്ടാൻ ആരംഭിച്ചു. ബാബർ ആദ്യമായി ചെയ്തത് കന്ദഹാർ പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇതിനായി പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം ചെലവായി. 3 വർഷമെടുത്തു കന്ദഹാറും അതിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളും കരസ്ഥമാക്കാൻ. 1522 ബാബർ അർക്കുനുകളെ അന്തിമമായി തോൽപ്പിച്ച് കന്ദഹാർ നിയന്ത്രണത്തിലാക്കി. ഈ വിജയത്തിന്റെ ഓർമ്മക്ക് പുരാതന കന്ദഹാറിന്റെ പടിഞ്ഞാറ് നിന്നും വേർതിരിക്കുന്ന ഖായത്തുൽ മലനിരയിൽ ഒരു ശിലാലിഖിതം രേഖപ്പെടുത്തി. ചെഹൽ ജീന എന്നാണ് ഈ ചരിത്ര സ്മാരകം ഇന്ന് അറിയപ്പെടുന്നത്. കന്ദഹാറിന് ശേഷം പൊളിഞ്ഞും തെളിഞ്ഞുമായി ചെറിയ ചെറിയ ആക്രമണങ്ങൾ ബാബർ ഇന്ത്യക്ക് നേരെ അഴിച്ചുവിട്ടു. ദൂരം കൂടുതൽ വേണ്ടി വന്നതിനാൽ ഇവയ്ക്കെല്ലാം ശക്തി കുറവായിരുന്നു. ഹസാറ ആസ്ഥാനമാക്കിയിരുന്ന ആര്യൻ വംശജരായിരുന്ന അക്കറുകളെ തോൽപ്പിച്ച് പർവാല കീഴടക്കിയത് മുതൽ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം കൂടുതൽ സുസാധ്യമാവുകയായിരുന്നു. ഇതിനിടയിൽ ഒട്ടോമൻ രാജാവായ സുൽത്താൻ സലീം 1 സഫവികളെ പരാജയപ്പെടുത്തിയിരുന്നു. അവർ യുദ്ധത്തിൽ അവതരിപ്പിച്ച തോക്കാണ് ഷാ ഇസ്മായിലിന്റെ പട്ടാളത്തെ കീഴ്പ്പെടുത്തിയത്. ബാബർ അധികം വൈകാതെ ഇത്തരം തോക്കുകൾ ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ചു. ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകനായിരുന്ന ബാബറിന് ഔചാരിതമായി സാഹചര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു. ഇക്കാലത്ത് ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് ദില്ലിയിലെ സുൽത്താൻ ഇബ്രാഹിം ലോധി പ്രശ്നത്തിലായിരുന്നു. ഇബ്രാഹിം ലോധിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തന്നെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി പഞ്ചാബ് പ്രവിശ്യയുടെ ഗവർണർ ദൌലത് ഖാൻ ബാബറെ സമീപിച്ചു. സന്ദർഭം മുതലെടുക്കാൻ ബാബർ ഒട്ടും വൈകിച്ചില്ല. ബാഗ് ഈ വാഫയിൽ വെച്ച് ഹുമായൂണിന്റെ നേതൃത്വത്തിൽ ബദാഖ്ഷാനിൽ നിന്നുള്ള സൈന്യം ബാബറിന്റെ സംഘത്തോടൊപ്പം ചേർന്നു. അന്ന് ബാബറിന്റെ നിയന്ത്രണത്തിലായിരുന്ന ബദാഖ്ഷാനിൽ ഭരണം നടത്തിയിരുന്നത് ഹുമയൂൺ ആയിരുന്നു. December 16 12,000 പേരടങ്ങുന്ന സൈന്യം ചങ്ങാടത്തിൽ സിന്ധു നദി കടന്നു. തന്റെ അഭ്യർത്ഥനയുടെ വരും വരായികളെ കുറിച്ച് ദൌലത് ഖാൻ ബോധവാനാകുന്നതിന് മുമ്പ് തന്നെ ബാബർ പഞ്ചാബ് സ്വന്തം കാൽക്കീഴിലാക്കി. നിരാശനും നിസ്സഹായനുമായ ദൌലത് ഖാൻ താമസിയാതെ മരണമടഞ്ഞു. പഞ്ചാബിലൂടെ കടന്നു പോകുന്ന വേളയിൽ ലാഹോറിലെ മുൻകാല തുർക്കിഷ് ഭരണാധികാരികളിൽ ചിലരുടെ പിന്തുണയും ബാബർക്ക് ലഭിച്ചു. ബാബറിന്റെ യാത്രയിൽ സൈന്യത്തിന്റെ അംഗസംഖ്യ കൂടിക്കൊണ്ടിരുന്നു. അതത് സ്ഥലത്തെ ചെറുകിട സൈന്യങ്ങൾ ഇവർക്കൊപ്പം കൂടി. ആദ്യത്തെ യുദ്ധം നയിച്ചത് ബാബറിന്റെ മകൻ ഹുമായൂൺ ആയിരുന്നു. യുദ്ധസമയത്ത് ഹുമയൂണിന് 17 ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് ഇബ്രാഹിം ലോധി 100,000 വരുന്ന കാലാൾ പടയും 100 ആനകളുമായി പട പുറപ്പെട്ടു. ബാബറുടെ സൈന്യം ഇതിനോടകം വലുതായി കഴിഞ്ഞെങ്കിലും ലോധിയുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് 1/4 വരുമായിരുന്നുള്ളൂ. 1526 April 21 ഇന്ത്യയുടെ ചരിത്രം നിർണയിക്കുന്ന പാനിപ്പത്ത് യുദ്ധം നടന്നു. അതിഘോരമായ യുദ്ധമായിരുന്നു നടന്നത്. തോക്കുകളുടെ ഉപയോഗം ബാബറിന് മുൻതൂക്കം നൽകി. അന്നുവരെ ആനകൾ ഇതിന്റെ ശബ്ദം പരിചയിച്ചിട്ടില്ലായിരുന്നു. തോക്കുകൾ ഉപയോഗിച്ച് ബാബറിന്റെ സൈന്യം ലോധിയുടെ ആനകളെ വിരട്ടി. വിരണ്ടോടിയ ആനകൾ ലോധിയുടെ സൈനികരെ തന്നെ തവിട്ടിമെതിച്ചു. ലോധി ഈ യുദ്ധത്തിൽ മരണമടഞ്ഞു. അതോടെ നാടുവാഴികളും സാമന്തന്മാരും ബാബറുടെ പക്ഷം ചേർന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ വഴിത്തിരിവായ യുദ്ധമായിരുന്നു ഇത്. ബാബറിന്റെ യുദ്ധവൈഭവം വെളിപ്പെടുത്തുന്ന ഒന്നുമാണിത്. യുദ്ധാനന്തരം ലോധിയുടെ സ്വത്തും സമ്പാദ്യങ്ങളും കൊള്ളയടിക്കപ്പെടാതിരിക്കാനായി ഹുമയൂണിനെ പെട്ടെന്ന് തന്നെ ലോധിയുടെ ആഗ്രയിലെ കോട്ടയിലേക്ക് അയക്കാൻ ബാബർ ശ്രദ്ധിച്ചു. കോഹിനൂർ എന്ന ലോകോത്തര വജ്രം ഹുമയൂണിന് കിട്ടിയത് അവിടെ നിന്നാണ്. ഇത് പാനിപ്പത്ത് യുദ്ധത്തിൽ മരിച്ച ഗോളിയോർ രാജാവിൻ്റെതായിരുന്നു. കുടുംബാംഗങ്ങൾ ഹുമയൂണിനോട് രക്ഷ അഭ്യർത്ഥിക്കുകയും അതിനു പകരമായി അവർ കോഹിനൂർ സമ്മാനിക്കുകയും ചെയ്തു. ഇതേ സമയം ബാബർ ദില്ലിയും പിടിച്ചടക്കിയിരുന്നു. മേവാറിലെ രാജാവായിരുന്ന റാണ സംഗ്രാമ സിംഹനായിരുന്നു ബാബറിന്റെ അടുത്ത പ്രധാന എതിരാളി. ദില്ലിയുടെയും ആഗ്രയുടെയും വടക്കു പടിഞ്ഞാറുള്ള ഭൂവിഭാഗമായ രജപുത്താനയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. ഇത് ഒരൊറ്റ രാജ്യമായിരുന്നില്ല, മറിച്ച് പല ചെറിയ രാജ്യങ്ങളുടെയും കൂട്ടായ്മയായിരുന്നു. രജപുത്രരായിരുന്ന രാജാക്കന്മാരെല്ലാം റാണയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു ഭരിച്ചു പോന്നു. ലോധിയുടെ സൈന്യം ബാബറിൽ ഏൽപ്പിച്ചിരിക്കാവുന്ന ക്ഷീണത്തെക്കുറിച്ച് ബോധവന്മാരായിരുന്ന രജപുത്രർ ബാബറെ കീഴ്പ്പെടുത്തി ദില്ലിയും തുടർന്ന് ഹിന്ദുസ്ഥാൻ മൊത്തവും കൈവശപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരികയായിരുന്നു. ഇതിന് ഏതാണ്ട് 350 വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന രജപുത്ര രാജാവിൽ നിന്ന്
മുഹമ്മദ് ഗോറി പിടിച്ചെടുത്ത ദില്ലി തിരിച്ചു പിടിക്കാനുള്ള ഒരു സുവർണാവസരമാണിതെന്ന് രജപുത്രർ കണക്കുകൂട്ടി. കൂടാതെ ദില്ലിയിലെ ചൂടും സേനാനായകന്മാർക്കിടയിലുള്ള പടലപ്പിണക്കങ്ങളും മൂലം ബാബറിന്റെ പല സൈനികനും മധ്യേഷ്യയിലെ തണുപ്പിലേക്ക് രക്ഷപ്പെടാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഇനിയൊരു യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ തന്ത്രജ്ഞനായ ബാബർ സൈനികരിലേക്ക് മതഭ്രാന്ത് കടത്തിവിട്ടു. സ്വയം ഖാസി നേതാവ് എന്ന സ്ഥാനപ്പേർ സ്വീകരിച്ചു. ഇതുവരെ നേരിടേണ്ടി വന്നതിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം അല്ലാത്തവരോട് അഥവാ കാഫിറുകളോടാണ് പോരാടേണ്ടത് എന്ന് സൈനികരെ ഉത്ബോധിപ്പിക്കുകയും ഖുർആൻ തൊട്ട് ആരും തിരിച്ചു പോവില്ലെന്ന് സത്യം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ മതത്തിന്റെ പേരിൽ സൈനികരുടെ സമരവീര്യം ആളിക്കത്തിച്ചു. ആഗ്രയുടെ പടിഞ്ഞാറുള്ള ഖാൻവ എന്ന സ്ഥലത്ത് വെച്ച് രജപുത്രരും ബാബറുടെ സൈന്യവും ഏറ്റുമുട്ടി. 1527 മാർച്ച് 17 ബാബർ തന്റെ ഒരു ചെറിയ വിഭാഗം കരോൾ സൈന്യത്തെ ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലയച്ചു. പക്ഷേ കാര്യമായ ഫലം ഇല്ലാതെ അത് അവസാനിച്ചു. ബാബർ തന്റെ യുദ്ധതന്ത്രങ്ങൾ ഓരോന്നായി പയറ്റാൻ തുടങ്ങി. അതിനായി ആദ്യം യുദ്ധമല്ല സമാധാനമാണ് താൻ കാംക്ഷിക്കുന്നത് എന്ന് ഒരു ദൂത് അയച്ചു. റാണ തന്റെ സൈന്യാധിപനായിരുന്ന സിൽഹാദിയെ സന്ധി സംഭാഷണത്തിനായി നിയോഗിച്ചു. ബാബർക്ക് സിൽഹാദിയെ ഒരു സ്വതന്ത്ര രാജ്യം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുവാൻ കഴിഞ്ഞത് ഒരു വഴിത്തിരിവായി കരുതുന്നു. സിൽഹാദി തിരിച്ചു വന്ന് ബാബർ യുദ്ധത്തിനാണ് താല്പര്യപ്പെടുന്നതെന്ന് ഉണർത്തിച്ചു. യുദ്ധം തുടങ്ങിയതും ഒരു വലിയ സേനയുമായി സിൽഹാദി മൈതാനം വിട്ടു. സ്വന്തം സൈന്യത്തിലെ പല നാടുവാഴി നേതാക്കളും കാൽമാറ്റം നടത്തിയത് റാണയെ ക്ഷണിപ്പിച്ചു. അദ്ദേഹം അഭിമാനത്തോടെ നിർഭയം പോരാടിയെങ്കിലും പരിണിതനായി പിന്മാറേണ്ടി വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണമടയുകയും ചെയ്തു. എന്നാൽ റാണയെ അദ്ദേഹത്തിന്റെ മന്ത്രിമാർ തന്നെ വിഷം കൊടുത്തു കൊന്നതാണെന്നും പറയപ്പെടുന്നു. അതോടെ രജപുത്രർ തോൽവി സമ്മതിച്ചു. തനിക്ക് വാർഷിക കപ്പം നൽകി സ്വന്തം രാജ്യം നോക്കി നടത്താനുള്ള അവകാശം അവർക്ക് ബാബർ നൽകി. ഇത് ഇന്ത്യാ ചരിത്രത്തിലെ നിർണായകമായ യുദ്ധങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. 1528 മേദിനി റായിയുടെ കീഴിലായിരുന്ന ചന്ദേരിയും ബാബർ ആക്രമിച്ച് കീഴടക്കി. 1529 ഗോഗ്ര നദിക്കരയിൽ വെച്ച് അവസാനമായി വെല്ലുവിളി ഉയർത്തിയിരുന്ന ഇബ്രാഹിം ലോധിയുടെ സഹോദരനായ പഷ്തൂൺ ഖൽജി വംശജനായ മഹ്മൂദ് ലോധിയെയും അദ്ദേഹത്തിന്റെ ബംഗാളിലെയും ബീഹാറിലെയും സഖ്യത്തെയും ബാബർ പരാജയപ്പെടുത്തി. അങ്ങനെ ബാബർ ഓക്സസ് മുതൽ ഗോഗ്ര വരെയും ഹിമാലയം മുതൽ ഗ്വാളിയർ വരെയുമുള്ള സാമ്രാജ്യത്തിന്റെ അധിപനായി തീർന്നു. നിരവധി വർഷങ്ങളിലെ തുടർച്ചയായ യുദ്ധങ്ങൾക്കൊടുവിൽ 1530 ഡിസംബർ 26 ആഗ്രയിൽ വെച്ച് തന്റെ 48 വയസ്സിൽ ബാബർ മരണമടഞ്ഞു. ആദ്യം ആഗ്രയിൽ കവരടക്കിയ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരാവശിഷ്ടം 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഇഷ്ടദേശമായ കാബൂളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കുഹ് ഇ ഷീർ ദർവാസയുടെ പടിഞ്ഞാറൻ ചെരുവിൽ ബാഗ് ഇ ബാബർ എന്ന ശവകൂരത്തിൽ അടക്കം ചെയ്തു.